ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കൗണ്ടിംഗ് കാസ് കൗണ്ടിംഗ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഹ്യുണ്ടായിയുടെ i20 അപ്പോൾ i20നെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കേണ്ട i20 ഡീസലും അതായത് i20 പെട്രോളൊക്കെ പരിചയപ്പെടുത്തുന്നു ഡീസൽ ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നത് 2012 മോഡൽ അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കണ്ടേക്കാം അപ്പോൾ നല്ലൊരു വണ്ടിയാണ് ആ വണ്ടി ഇപ്പോഴും ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ അത് അവൈലബിൾ ആണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്പറിനകത്തേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് i20 2015 മോഡൽ ആസ്റ്റ എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡ് വെഹിക്കിളാണ് നമ്മൾ ഫുൾ ഓപ്ഷൻ വെഹിക്കിളാണ് ഇതിൻ്റെ പെട്രോൾ വേരിയൻ്റാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് VT ടെക്നോളജിയിൽ വന്നിരിക്കുന്ന പെട്രോൾ എഞ്ചിൻ ഇതിൻ്റെ 54,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദാംശങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ കൂടി തന്നെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ ഒരു കണ്ടേക്കണം വാഹനം കാണാനുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വാഹനം തന്നെയാണ് ഈ ഒരു i20 അപ്പോൾ നമുക്ക് കൂടുതൽ ടൈം കളയണ്ട നേരെ നമുക്ക് വാഹനം കണ്ട് തിരിച്ചു വരാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് 2015 മോഡൽ ഹ്യുണ്ടായുടെ i20 ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പെട്രോൾ വേരിയൻ്റ് ആണ് ഇതിൻ്റെ ആസ്റ്റ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ആസ്റ്റ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടോപ്പ് എൻഡ് ആണ് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനകത്തുണ്ട് 2012 ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ആ ഒരു ബോഡിയിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് ന്യൂ ഷേപ്പായിട്ട് 2012 ജൂൺ മാസത്തിലാണ് അത് ലോഞ്ച് ചെയ്തത് അതിനുശേഷം 2014 വീണ്ടും ഒരു ബോഡി ചേഞ്ച് അല്ലെങ്കിൽ എലൈറ്റ് i20 എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിമിലേക്ക് ഈ ഒരു i20 ഫുള്ളായിട്ട് മാറ്റിയിട്ട് ഫുൾ എന്ന് പറഞ്ഞാൽ ജർമ്മൻ ടെക്നോളജിയിലാണ് അതിൻ്റെ ബിൽറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഡിസൈൻ അതേപോലെ ബിൽറ്റ് ക്വാളിറ്റി ഒക്കെ ജർമ്മൻ മെയ്ഡാണെന്ന് വന്നത് ഇപ്പോൾ എലൈറ്റ് i20നെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഫുള്ള് ബോഡി സ്ട്രക്ചർ പഴയ i20 ആയിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ആസ്റ്റ ഓപ്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓപ്ഷനകത്ത് തന്നെ ഒരുപാട് ഫെസിലിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് കാണിക്കാം ടയർ നോക്കണമെങ്കിൽ ടയർ നമുക്ക് കാര്യമായിട്ട് ഇവിടെ ഇല്ല എന്ന് പറയേണ്ടി വരും ഒരു 50% താഴെയാണ് ടയേഴ്സ് ഉള്ളൂ നമുക്ക് കമ്പനി മെയ്ഡ് അലോയ് വീൽസ് നമുക്ക് കൂടെ കാണാം ഫ്രണ്ട് ഭാഗം നോക്കണമെങ്കിൽ വളരെ എന്താ പറയുക നല്ല ഗുഡ് ക്വാളിറ്റിയിൽ തന്നെ ഇരിക്കുന്ന ബംബേഴ്സും അതുകൂടെ ബോണറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം ഇവിടെ നമുക്ക് ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട് ഇനി ലെഫ്റ്റ് സൈഡിലെ ടയർ നോക്കിയാലും സെയിം കണ്ടീഷൻ തന്നെയാണ് വ്യത്യാസങ്ങളൊന്നുമില്ല കൂടാതെ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ തന്നെ കിട്ടുന്നുണ്ട് റിയർ സൈഡ് ടയേഴ്സ് നോക്കിയാൽ കുറച്ചുകൂടി ഗ്രിപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ നമുക്ക് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഡീഫോഗർ കാര്യങ്ങൾ കാണാം അതുകൂടാതെ തന്നെ റിയർ വൈപ്പേഴ്സ് ഉണ്ട് ആസ്റ്റ എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങും VT ടെക്നോളജിയുടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ റിയർ ഭാഗത്ത് കാണാം ആസ്റ്റ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടുമിക്ക കൺട്രോൾസ് ഉറപ്പായിട്ട് തന്നെ കാണാൻ പറ്റും ഇവിടെ വിൻഡോ ലോക്ക് അതുകൂടാതെ പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ORVM കൺട്രോൾ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സീറ്റാണ് സീറ്റും അതേപോലെ ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം അതുകൂടാതെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം അല്ലെങ്കിൽ ആ ഫ്രണ്ട് കൺസോളും നമുക്ക് നോക്കുകയാണെങ്കിൽ ബീജൻ ബ്ലാക്ക് തീമിലെ വന്നേക്കണം എയർ ബാഗ് സപ്പോർട്ട് അതുകൂടാതെ കമ്പനി മൂവ്സ് സിസ്റ്റം കാര്യങ്ങൾ കാണാം സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗിൽ നമുക്ക് എയർ ബാഗ് കിട്ടുന്നുണ്ട് കൂടാതെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റിയറിൽ കിട്ടുന്നുണ്ട് ഇനി ഇതിൻ്റെ മിഡിൽ കൺസോൾ ഇവിടെ നോക്കാം മിഡിൽ കൺസോൾ നോക്കുമ്പോൾ തന്നെ ഫുള്ള് കമ്പനി മെയ്ഡാണ് എക്സ്ട്രാ ആയിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല അതുപോലെ ചാർജിങ് പോർട്ട് കാര്യങ്ങളൊക്കെ കാണാം ഇതിൻ്റെ പ്രസ് ബട്ടൺ സ്റ്റാർട്ടാണ് എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലുണ്ട് അവിടെ പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ കിലോമീറ്റർ കാര്യങ്ങൾ അത്രയും കൂടി നമുക്ക് നോക്കിയാൽ ഇപ്പോൾ നിനക്ക് നിങ്ങൾക്ക് കൂടെ കാണാം ജസ്റ്റ് 54,000 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ കൂടാതെ സീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം ഓട്ടോ ഡിമ്മിങ് റിയർ മിറേഴ്സും കൂടെ കാണാം അതുകൂടാതെ തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറയും കൂടി ഇതിനകത്ത് ഇൻഡിക്കേറ്റർ ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഗിയർ ഒന്ന് റിവേഴ്സ് ഇട്ടിട്ട് കാണിച്ചു തന്നേക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ റിവേഴ്സ് വിത്ത് നമുക്ക് ആ ഒരു എന്താ ടേൺ ചെയ്യണതിൻ്റെ റേഡിയസും കാര്യങ്ങളൊക്കെ ഒരു ഡൈവേർഷൻ ലൈൻസൊക്കെ നമുക്കിവിടെ കാണിച്ചു തരും ഞാൻ ജസ്റ്റ് പവർ ഓഫ് ചെയ്യണം ഇനി നമുക്ക് ഇതിൻ്റെ റിയർ ഭാഗം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൂടി നോക്കിയേക്കാം ന്യായമായിട്ടുള്ള ലെഗ് സ്പേസ് കാണാം അതുകൂടാതെ തന്നെ ACയുടെ വെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് റിയർ ഭാഗത്ത് വരുന്നുണ്ട് ഇത് ഫുൾ ഓപ്ഷനാണ് അതിൻ്റെ പേരിലാണ് ഈ ഒരു ഓപ്ഷൻസൊക്കെ നമുക്കിവിടെ കിട്ടണം
കൂടാതെ നമുക്ക് ഹെഡ്റെസ്റ്റ് കാര്യങ്ങളൊക്കെ റിയർ ഭാഗത്ത് കാണാം. ഇനി ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഭാഗം ചെക്ക് ചെയ്യാം. എഞ്ചിൻ ഭാഗം ചെക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നേക്കാം. ഞാൻ ജസ്റ്റ് ബോണറ്റ് ഒന്ന് അപ്പ് ചെയ്തിട്ട് ഇതിനെ കാണിച്ചു തന്നേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു പെട്രോൾ വേരിയൻറ്റ് VT ടെക്നോളജി വന്നിരിക്കുന്ന i20 പെട്രോൾ വേരിയൻറ്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാം എല്ലാ ഭാഗങ്ങളും കാണാം. ഇപ്പോൾ ഡീസൽ എഞ്ചിന് പോലെ ഓവർ ക്രൗഡഡ് അല്ല, അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഈ വാഹനം നമുക്ക് തരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ലിഡും കൂടി കാണിച്ചു തന്നേക്കാം. ലിഡ് നിങ്ങൾ നോക്കുമ്പോൾ ചിലക്കോ ഡെൻറ്റോ പാച്ച് വർക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഇവിടെ നോക്കാവുന്നതാണ്. കേട്ടോ എല്ലാ ഭാഗം സ്ലോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. വീഡിയോ പോസ് ചെയ്തിട്ട് വിശദമായിട്ട് നിങ്ങൾക്ക് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസും കൂടി നോക്കേണ്ടിയിരിക്കുന്നു. ₹295 ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനം ഓഫർ ചെയ്യണം. കൂടെ നേരിട്ട് തന്നെ കാണാം. കൂടാതെ തന്നെ നമുക്ക് സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. സീറ്റ് ഏതെങ്കിലും ഒരു സൈഡ് വേണമെങ്കിൽ ഡൗൺ ചെയ്തിട്ട് ബൂട്ട് സ്പേസ് കൂട്ടാവുന്നതാണ്. കൂടാതെ ഞാൻ ഇതിൻ്റെ ആ ഒരു ടെയിൽ ഗേറ്റിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ കൊണ്ട് തരുന്നുണ്ട്. എല്ലാ ഭാഗം വിശദമായിട്ട് നോക്കാം. എന്തെങ്കിലും എഡ്ജോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. സ്പെയർ വീൽ ക്യാബിനും നോക്കിയേക്കാം. ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൂടെ കാണാം, വളരെ നീറ്റായിട്ടിരിക്കുന്ന ഒരു ക്യാബിനാണത്. അതുകൂടാതെ തന്നെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു രീതിയിൽ പോലും തേയ്മാനോട് സംഭവിച്ചിട്ടില്ല. വളരെ ക്വാളിറ്റിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ടയറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. Hyundai i20 Asta. അപ്പോൾ ആസ്റ്റ എന്ന് പറയുമ്പോൾ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിലവിലുണ്ട്. ഇത് 2015 മോഡലാണ്, പെട്രോൾ വേരിയൻറ്റാണ്. ഇതിൻ്റെ റേറ്റ് പറയാം അതിനൊക്കെ തന്നെ. നിങ്ങൾക്ക് ഒരു വാഹനം ഉണ്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെന്നെങ്കിൽ എക്സ്ചേഞ്ച് ഫെസിലിറ്റിയും കൂടി ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ ലോൺ വേണമെങ്കിൽ ലോൺ ഫെസിലിറ്റിയും ഇവിടെ തന്നെ ഈ ഷോറൂമിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഫെസിലിറ്റി ഈ ഷോറൂമിലുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞേക്കാൻ പോകാൻ എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്യണമെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും അതുകൂടാതെ തന്നെ എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആ ലിങ്കിൽ കൂടി തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ്, ഇതിൻ്റെ റേറ്റ് 5.70 lakhs ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5,70,000 രൂപയാണ് ആസ്കിങ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ നെഗോഷ്യേറ്റ് ചെയ്യാം. ഇതിന് മുമ്പ് ഞാൻ ഒരു ഡീസൽ i20 ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് വന്നിട്ട് 3,30,000 രൂപയാണ്. അതും നല്ല മൈലേജും പവറും തരുന്ന വാഹനം. അത് 1.4 engine ആണ്, ഇത് 1.2 engine ആണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഇത്രയൊക്കെ വിശദാംശങ്ങളാണ് ഈ ഒരു i20നെ കുറിച്ച് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് നമുക്ക് വേറൊരു കാറിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം. തരാം.